Namaskaram, Kesi Vartagalikku Swagatham, Nokkam Madhyam Innathe Pradhana Vartakal. അർഹരായവർക്ക് മുൻഗണനാ റേഷൻ കാർഡുകൾ നൽകി അവരെ സംരക്ഷിക്കാൻ സംസ്ഥാന സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ. നടപടികൾക്ക് തുടക്കമായെന്നും വിശദീകരണം. സംസ്ഥാനത്ത് തിങ്കളാഴ്ച കോവിഡ് സ്ഥിരീകരിച്ചത് 9931 പേർക്ക്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 11.08%. ഉദ്ഘാടനം കഴിഞ്ഞ് മാസങ്ങളായിട്ടും കൈനകരി മുണ്ടക്കൽ പാലം ഇപ്പോഴും ദൃശ്യങ്കുവിൽ. പാലത്തിന് കിഴക്കോട്ട് യാത്ര ചെയ്യാൻ നിരവധി പേർ, പക്ഷേ വഴിയില്ല. വാർത്തകൾ വിശദമായി. അർഹരായവർക്ക് മുൻഗണനാ റേഷൻ കാർഡുകൾ നൽകി അവരെ സംരക്ഷിക്കുവാൻ സംസ്ഥാന സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ. കുറിച്ചി പഞ്ചായത്തിലെ രക്താർബുദ ബാധിതനായ ദേവനന്ദൻ എന്ന കുട്ടിയുടെ കുടുംബത്തിന് AAY കാർഡ് നൽകിക്കൊണ്ട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. അനർഹമായി മുൻഗണനാ റേഷൻ കാർഡ് കൈവശം വച്ചിരിക്കുന്നവർ പ്രയാസം അനുഭവിക്കുന്ന അർഹതപ്പെട്ടവരെ ഓർത്ത് അത് തിരിച്ചു നൽകാൻ തയ്യാറാകണമെന്ന് മന്ത്രി ആവശ്യപ്പെട്ടു. അർഹരായവർക്ക് മുൻഗണനാ കാർഡ് നൽകാനുള്ള നടപടികൾക്ക് തുടക്കമായെന്നും മന്ത്രി പറഞ്ഞു. ചങ്ങനാശ്ശേരി താലൂക്ക് 95 പേർ പല രൂപത്തിലുള്ള മാരക രോഗത്തിന് അടിമപ്പെട്ട ആളുകൾ മുൻഗണനാ കാർഡിന് വേണ്ടി അപേക്ഷ നൽകിയിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയത്തിനാണ് ഇന്ന് പരിഹാരമുണ്ടായത്. കാരണം ദേവനന്ദു എന്ന ആ കൊച്ചിൻ്റെ ചികിത്സയുമായി ബന്ധപ്പെട്ട് ആ കുടുംബം കഴിഞ്ഞ കുറേ നാളുകളായി കാർഡിൻ്റെ മാറ്റത്തിന് വേണ്ടി, കാർഡിൻ്റെ മാറ്റമുണ്ടായാൽ മാത്രമേ ചികിത്സാ സൗജന്യങ്ങൾ, ചികിത്സയുമായി ബന്ധപ്പെട്ട ആനുകൂല്യങ്ങൾ ആശുപത്രി നിന്ന് ലഭ്യമാക്കാൻ കഴിയും. ആ ആവശ്യവുമായി അവർ നടക്കുകയായിരുന്നു. ഇത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് കോട്ടയത്ത് മറ്റു പല പരിപാടികൾക്കിടയിൽ ആ കാർഡ് നൽകിക്കൊണ്ട് കേരളത്തിൽ ഇത്തരം രോഗികളായിട്ടുള്ള മാരകമായ രോഗത്തിൽ അടിമപ്പെട്ട കുടുംബാംഗങ്ങളുള്ള കാർഡുകൾ വരും ദിവസങ്ങൾ മാറ്റിക്കൊടുക്കേണ്ടതിന് തുടക്കം കുറിച്ചത്. എന്തായാലും ഇത്തരമൊരു പ്രവർത്തനം വിജയകരമാക്കാൻ പരിശ്രമിച്ച നമ്മുടെ ജീവനക്കാരോടും അതുപോലെ പൊതുസമൂഹത്തോടും വകുപ്പിൻ്റെ മന്ത്രി നിലയിൽ നന്ദി കൂടി അറിയിച്ചുകൊണ്ട്. കുറിച്ചി പഞ്ചായത്ത് 14 വാർഡിലെ കുമരംകുളം പുതുപ്പറമ്പ് വീട്ടിൽ 9 വയസ്സുള്ള ദേവനന്ദൻ രക്താർബുദ ബാധിതനാണ്. മാതാപിതാക്കളായ അനീഷിന്റെയും ഷാരിയുടെയും കൈവശമുള്ളതാകട്ടെ വെള്ള കാർഡും, ഇതുമൂലം ആനുകൂല്യം ഒന്നും തന്നെ ഇവർക്ക് ലഭിച്ചിരുന്നില്ല. ഇത് മനസ്സിലാക്കി CPI കുറിച്ചി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി PS രാജേഷ് ജില്ലാ സെക്രട്ടറി CK ശശിധരനെ വിവരം അറിയിച്ചു. തുടർന്ന് ഭക്ഷ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി പുതിയ കാർഡിനുള്ള അപേക്ഷയും സമർപ്പിച്ചു. മന്ത്രി ഇടപെട്ട് AAY കാർഡ് നൽകുന്നതിന് അതിവേഗത്തിൽ തീരുമാനം എടുക്കുകയുണ്ടായി. ചങ്ങനാശ്ശേരി സപ്ലൈ ഓഫീസിലെത്തി മന്ത്രി ജി ആർ അനിൽ ദേവനന്ദന്റെ മാതാപിതാക്കൾക്ക് കാർഡ് കൈമാറി. ദേവനന്ദന്റെ മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്കായി കുറിച്ചി പഞ്ചായത്തിൽ കഴിഞ്ഞയാഴ്ച ധനസമാഹരണം നടത്തിയിരുന്നു. കൈനടി AJ ജോൺ മെമ്മോറിയൽ സ്കൂളിന്റെ ശതാബ്ദി ആഘോഷങ്ങൾക്ക് സമാപനമായി. സമാപന പരിപാടികളുടെ ഉദ്ഘാടനം നിയമസഭാ ചീഫ് വിപ്പ് ഡോക്ടർ N ജയരാജ് നിർവഹിച്ചു. ശതാബ്ദി സ്മാരക മന്ദിരത്തിന്റെ ശിലാസ്ഥാപനം ചങ്ങനാശ്ശേരി അതിരൂപത സഹായമെത്രാൻ മാർ തോമസ് തറയിൽ നടത്തി. ചാരണത്തിൻ്റെ ഒരു കാഴ്ചപ്പാട് പതിവുള്ള പഠിക്കണം എന്നുള്ള ആശയത്തിൻ്റെ സാക്ഷാത്കാരത്തിൻ്റെ ഭാഗമായി നമ്മുടെ പൂർവികന്മാർ 100 വർഷങ്ങൾ കൊണ്ട് ഇവിടെ ആരംഭിച്ചു. ആയിരക്കണക്കിന് ആളുകളെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് നിർണായകമായ പങ്ക് വഹിച്ചുകൊണ്ട് ഇന്നൊരു ശതാബ്ദിയിലേക്ക് കടന്നിരുന്ന സന്ദർഭത്തിൽ ആ ശതാബ്ദിയുടെ ആയിരത്തി 1921 ജൂലൈ മാസത്തിലായിരുന്നു പള്ളിയോട് ചേർന്ന സെൻറ്റ് മേരീസ് LP സ്കൂൾ സ്ഥാപിതമായത്. 1952 UP സ്കൂളായും 1960 ഹൈസ്കൂളായും ഉയർത്തപ്പെട്ടു. തിരുക്കൊച്ചി മുഖ്യമന്ത്രിയും മദ്രാസ് ഗവർണറുമായിരുന്ന യശശരീരനായ AJ ജോണിൻ്റെ നാമധേയത്തിലാണ് LP സ്കൂളിൻ്റെ പടവുകൾ ഉയർത്തപ്പെട്ടത്. 2014 ഹയർ സെക്കൻഡറി സ്കൂളായും ഉയർന്നു. ഇപ്പോൾ സ്കൂൾ 100-ന്റെ നിറവിൽ എത്തിയപ്പോൾ
ശതാബ്ദി ആഘോഷ സമാപന പരിപാടികളുടെ ഉദ്ഘാടനം നിയമസഭാ ചീഫ് വിപ്പ് ഡോക്ടർ എൻ ജയരാജ് നിർവഹിച്ചു. ശതാബ്ദി സ്മാരക മന്ദിരത്തിന് ചങ്ങനാശ്ശേരി അതിരൂപത സഹായമെത്രാൻ മാർ തോമസ് തറയിൽ തറക്കല്ലിട്ടു. ഞങ്ങൾ പറയുന്നത് വെള്ളത്തിൻ്റെ കാര്യങ്ങളിൽ പറയാൻ പോകുന്നതായിരിക്കും ദേശത്തോടെ പറയുന്നത്. പക്ഷേ എങ്കിലും അവർക്ക് വളരെ കാലം മുമ്പ് തന്നെ അവർക്ക് വിദേശത്തേക്കൊക്കെ പോകാനായിട്ട് ധൈര്യം കൊടുത്തത് എന്താണ്? 2020-21 SSLC പരീക്ഷയ്ക്ക് ഉന്നത വിജയം നേടിയ 33 കുട്ടികളെ ചടങ്ങിൽ കുട്ടനാട് MLA തോമസ് കെ തോമസ് ആദരിച്ചു. ചങ്ങനാശ്ശേരി MLA അഡ്വക്കേറ്റ് ജോ മൈക്കിൾ ശതാബ്ദി ലോഗോ പ്രകാശനം ചെയ്തു. നീലമ്പേരൂർ പഞ്ചായത്ത് പ്രസിഡന്റ് തങ്കച്ചൻ തോട്ടുവാത്തല, അതിരൂപത കോർപ്പറേറ്റ് മാനേജർ ഫാദർ മനോജ് കർഗയിൽ, സ്കൂൾ മാനേജരും വികാരിയുമായ ഫാദർ ജോർജ് കപ്പാമൂട്ടിൽ എന്നിവർ സംസാരിച്ചു. ഓൺലൈൻ പഠനത്തിന് ചങ്ങനാശ്ശേരി ആനന്ദാശ്രമം UP സ്കൂളിലെ കുട്ടികൾക്ക് കരുതലായി SNDP യോഗം ആനന്ദാശ്രമം ശാഖ. സ്കൂൾ PTA സഹകരണത്തോടെ വിദ്യാർത്ഥികൾക്ക് സ്മാർട്ട് ഫോണുകൾ വിതരണം ചെയ്തു. അഡ്വക്കേറ്റ് ജോ മൈക്കിൾ MLA വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. നൂറ്റിപ്പത്തൊമ്പത് വിദ്യാർത്ഥികൾ, അവരെ എല്ലാ രീതിയിലും പരിപോഷിപ്പിക്കുന്ന അധ്യാപകർ, അതോടൊപ്പം തന്നെ അതിനെ വേണ്ട വിധം നോക്കുന്ന നമ്മുടെ SNDP യൂണിയൻ ഭാരവാഹികൾ എല്ലാവരും ഉള്ളൊരു കാലഘട്ടത്തിൽ ഇതിൻ്റെ പ്രവർത്തനം നന്നായിട്ട് കൊണ്ടുപോകാൻ നമുക്ക് എല്ലാവർക്കും ഒത്തൊരുമയോടെ പ്രവർത്തിക്കാം. ഇവിടെ തന്നെയല്ലേ ആരോഗ്യരംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഒത്തിരിയേറെ കാര്യങ്ങളിൽ നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ഒത്തിരിയേറെ സംഘടനകൾ ചങ്ങനാശ്ശേരി പ്രവർത്തിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ SNDP യൂണിയൻ ആണെങ്കിലും വിദ്യാഭ്യാസത്തിന് വളരെ പ്രാധാന്യം നൽകുന്ന ഒരു ഫണ്ട് തൊട്ട് ഇപ്പം തന്നെയല്ല കാലാകാലങ്ങളായി വിദ്യാഭ്യാസ രംഗത്ത് ഒത്തിരിയേറെ സ്ഥാപനങ്ങൾ നല്ല രീതിയിൽ നടത്തിക്കപ്പെടുന്ന സംഘമാണ്. അപ്പോൾ തീർച്ചയായും യോഗത്തിന്റെ പ്രവർത്തനം ഈ രീതിയിലെല്ലാം അഭിനന്ദനാർഹമായ കാര്യങ്ങളാണ്. ഇതോടനുബന്ധിച്ച് ചേർന്ന യോഗത്തിൽ ആനന്ദാശ്രമം ശാഖാ പ്രസിഡന്റ് TD രമേശൻ അധ്യക്ഷനായിരുന്നു. SNDP യോഗം വിദ്യാഭ്യാസ സെക്രട്ടറി CP സുദർശനൻ മുഖ്യപ്രഭാഷണം നടത്തി. യൂണിയൻ പ്രസിഡന്റ് ഗിരീഷ് കോനാട്ട്, സെക്രട്ടറി സുരേഷ് പരമേശ്വരൻ, വൈസ് പ്രസിഡന്റ് PM ചന്ദ്രൻ, യൂത്ത് മൂവ്മെന്റ് സ്റ്റേറ്റ് സെക്രട്ടറി അനിൽ കണ്ണാടി, ബിജു വിജയ, MD ഷാലി, ലയൺസ് ക്ലബ് പ്രസിഡന്റ് റോയി ജോസ്, പ്രധാന അധ്യാപിക PV അനിത, അനന്താശ്രമം ശാഖാ സെക്രട്ടറി സന്തോഷ് രവിസദനം എന്നിവർ പങ്കെടുത്തു. കേരള കോൺഗ്രസ് എം കൈനടി മണ്ഡലം കമ്മിറ്റി പാർട്ടി സംസ്ഥാന സമിതി അംഗം ഡോക്ടർ ഷാജോ കണ്ടക്കുടിയുടെ വസതിയിൽ ചേർന്നു. തുടർന്ന് കൈനടി ജംഗ്ഷനിൽ സ്ഥാപിച്ചിട്ടുള്ള കുട്ടനാട് മുൻ MLA ഈപ്പൻ കണ്ടക്കുടിയുടെ സ്മൃതി മണ്ഡപത്തിൽ കേരള കോൺഗ്രസ് നേതാക്കൾ പുഷ്പാർച്ചന നടത്തി. കേരള കോൺഗ്രസ് നേതാവായിരുന്ന ഈപ്പൻ കണ്ടക്കുടി 1977 മുതൽ 1980 വരെയായിരുന്നു കുട്ടനാട് നിയോജക മണ്ഡലത്തെ പ്രതിനിധീകരിച്ചിരുന്നത്. നിയമസഭാ ചീഫ് വിപ്പ് ഡോക്ടർ എൻ ജയരാജ്, ചങ്ങനാശ്ശേരി MLA അഡ്വക്കേറ്റ് ജോ മൈക്കിൾ എന്നിവർ ഈപ്പൻ കണ്ടക്കുടിയുടെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി. നേതാക്കളായ ജോണി പത്രോസ്, ഡോക്ടർ ഷിജോ കണ്ടക്കുടി, ഷിബു ലൂക്കോസ്, ജോയിച്ചൻ ഉള്ളാട്ടുശ്ശേരി എന്നിവരും പങ്കെടുത്തു. സംസ്ഥാനത്ത് തിങ്കളാഴ്ച കോവിഡ് സ്ഥിരീകരിച്ചത് 9931 പേർക്ക്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 11.08%. റിപ്പോർട്ട് ചെയ്തത് 58 മരണങ്ങൾ. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ 89654 സ്രവ സാമ്പിളുകളാണ് പരിശോധിച്ചത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 11.08%. കോവിഡ് ബാധിച്ച് 58 പേർ കൂടി മരിച്ചതായി റിപ്പോർട്ട് വന്നപ്പോൾ ആകെ മരണസംഖ്യ 15408 ഉയർന്നു. 66 ആരോഗ്യ പ്രവർത്തകർക്ക് തിങ്കളാഴ്ച കോവിഡ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇതിൽ പത്തനംതിട്ട ജില്ലയിൽ നിന്നുള്ള 3 പേരും കോട്ടയം ജില്ലയിൽ നിന്നുള്ള ഒരാളും ഉൾപ്പെടുന്നു. ആലപ്പുഴ ജില്ലയിൽ 613 പേർക്കും കോട്ടയം ജില്ലയിൽ 484 പേർക്കും പത്തനംതിട്ട ജില്ലയിൽ 239 പേർക്കും തിങ്കളാഴ്ച കോവിഡ് സ്ഥിരീകരിച്ചു. സംസ്ഥാനത്താകെ 13206 പേർ തിങ്കളാഴ്ച കോവിഡിൽ നിന്നും മുക്തരായി. ആലപ്പുഴ 605, കോട്ടയം 539, പത്തനംതിട്ട 447 എന്നിങ്ങനെയാണ് രോഗമുക്തരുടെ എണ്ണം. സംസ്ഥാനത്ത് ഇപ്പോൾ 121708 പേരാണ് കോവിഡ് സ്ഥിരീകരിച്ച് ചികിത്സയിലുള്ളത്. കൈനഗരിക്കാരുടെ ചിരകാല അഭിലാഷമായ മുണ്ടക്കൽ പാലം ഏതാണ്ട് ഇപ്പോഴും തൃശങ്കുവിൽ തന്നെ. കഴിഞ്ഞ നവംബറിൽ തുറന്നുകൊടുത്ത പാലം കൊണ്ട് കാര്യമായ ഗുണമൊന്നും നാടിന് ഉണ്ടായിട്ടില്ല.
പൊതുസ്ഥാപനങ്ങൾ ഏറെയും സ്ഥിതി ചെയ്യുന്ന കിഴക്കേക്കരയിലെ റോഡ് നിർമ്മാണം ഇനിയും തുടങ്ങാൻ കഴിയാത്തതാണ് കോടികൾ മുടക്കിയ പാലത്തിനെ നോക്കുകുത്തിയാക്കുന്നത്. കക്ഷി രാഷ്ട്രീയത്തിന്റെ എരിവും പുളിയും പാകത്തിൽ അധികം ചേർക്കുന്നതാണ് നാട്ടിലെ വികസന പ്രവർത്തനങ്ങളെ പലപ്പോഴും പിന്നോട്ടടിക്കുന്നത്. മുണ്ടക്കൽ പാലത്തിന് എന്താണ് സംഭവിച്ചത്? മിണ്ടാനാവുമായി ഇരുന്നെങ്കിൽ മുണ്ടയ്ക്കൽ പാലവും എത്രയെത്ര കഥകൾ പറഞ്ഞേനെ. 2011 ശിലാസ്ഥാപനത്തിൽ തുടങ്ങുന്നു പാലത്തിൻ്റെ ചരിത്രം. 2014 ഭരണാനുമതി, 2015 നിർമ്മാണ ഉദ്ഘാടനം, 2 വർഷം കൊണ്ട് പൂർത്തിയാക്കുമെന്ന പ്രഖ്യാപനം, ഒടുവിൽ 2020 അപ്രോച്ച് റോഡ് പോലും പൂർത്തിയാക്കാതെ തൃശങ്കുവിൽ നിൽക്കുമ്പോൾ ഉദ്ഘാടനം. പണി പൂർത്തീകരിച്ചിട്ടും നാടിന് ഗുണമാകാത്ത മുണ്ടയ്ക്കൽ പാലത്തെ നോക്കി നെടുവീർപ്പിടുകയാണ് കൈനകരിക്കാർ. കൈനകരി കുട്ടമംഗലം ചാവറ പ്രദേശങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ട് പമ്പയാറിനു കുറുകെ ഒരു പാലമെന്നത് പ്രദേശവാസികളുടെ എക്കാലത്തെയും സ്വപ്നമായിരുന്നു. ജില്ലയിലെ അതിർത്തി പ്രദേശങ്ങളിൽ നിന്നുപോലും വിദ്യാർത്ഥികൾ പഠിക്കാനെത്തുന്ന കുട്ടമംഗലം SNDP ഹയർ സെക്കൻഡറി സ്കൂൾ, വിശുദ്ധ ചാവറ പിതാവിൻ്റെ ജന്മഗൃഹം, ചക്കങ്കരി ക്ഷേത്രം, വില്ലേജ് ഓഫീസ്, ധനലക്ഷ്മി ബാങ്ക്, ആറ്റുവാത്തല സർവീസ് സഹകരണ ബാങ്ക്, KE കാർമൽ സ്കൂൾ, സെൻറ് ആൻ്റണീസ് ഹോസ്പിറ്റൽ തുടങ്ങി അര ഡസനിലേറെ സ്ഥാപനങ്ങളാണ് പാലം നിലം തൊടുന്ന കിഴക്കേക്കരയിലെ 4 വാർഡിൽ മാത്രമുള്ളത്. ചാവറ ബണ്ട് വരെയുള്ള ചുരുങ്ങിയ ദൂരം റോഡ് നിർമ്മാണം പൂർത്തിയായാൽ ഈ സ്ഥാപനങ്ങളിലെത്തുന്നവർക്കും ആയിരക്കണക്കിന് പ്രദേശവാസികൾക്കും ഉപകാരമാവും എന്നതാണ് വസ്തുത. പ്രാധാന്യമേറെയുള്ള കിഴക്കേക്കരയിലെ റോഡ് നിർമ്മാണം തുടങ്ങാൻ പോലുമാകാത്തതാണ് കോടികൾ മുടക്കിയ പാലത്തിനെ ഇപ്പോഴും നോക്കുകുത്തിയാക്കുന്നത്. 2011 സഹകരണ വകുപ്പ് മന്ത്രിയായിരുന്ന ജി സുധാകരനാണ് മുണ്ടയ്ക്കൽ പാലത്തിന് തറക്കല്ലിട്ടത്. സ്ഥലമെടുപ്പുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ പാലത്തിന്റെ നിർമ്മാണം അനിശ്ചിതത്വത്തിലാക്കി. 2015 ഒക്ടോബർ 2 അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി പദ്ധതിയുടെ നിർമ്മാണ ഉദ്ഘാടനം നിർവഹിച്ചു. വർഷങ്ങൾ കഴിഞ്ഞ് 2020 നവംബർ 6 കഴിഞ്ഞ LDF സർക്കാരിൻ്റെ കാലത്ത് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായിരുന്ന ജി സുധാകരൻ മുണ്ടയ്ക്കൽ പാലം നാടിന് സമർപ്പിച്ചു. സമീപന പാതകൾ പോലും പൂർത്തിയാവാതെ ഇലക്ഷൻ മുമ്പിൽ കണ്ടുള്ള ഉദ്ഘാടനമാണെന്നാരോപിച്ച് സമരങ്ങളുടെ പെരുമഴയായിരുന്നു പിന്നീട്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ ഒക്കെ കെട്ടടങ്ങി. നിലവിൽ പാലം നിർമ്മാണത്തിന്റെ ഭാഗമായുള്ള സമീപനപാതയുടെ ജോലികൾ മാത്രമാണ് പുരോഗമിക്കുന്നത്. 1 വർഷത്തിൽ താഴെ മാത്രം സമയമെടുത്ത് പൂർത്തീകരിച്ച ഒരു പാലത്തിന്റെ അപ്രോച്ച് റോഡുകൾ നിർമ്മിക്കാൻ 4 വർഷം പിന്നിടുമ്പോഴും ആയിട്ടില്ലെന്നറിയുമ്പോൾ എവിടെയാണ് ആർക്കാണ് പിഴവ് സംഭവിച്ചതെന്ന് തിരിച്ചറിയേണ്ടതുണ്ട്. മാറി മാറി വന്ന സർക്കാരുകളിലെ ജനപ്രതിനിധികൾ കിണഞ്ഞു പരിശ്രമിച്ചിട്ടും ഇതുപോലെ ഇഴഞ്ഞു നീങ്ങിയ ഒരു നിർമ്മാണം കുട്ടനാട്ടിൽ വേറെയില്ല. പൊതുമരാമത്ത് വകുപ്പ് പാലത്തിന്റെ ഇരുവശങ്ങളിലുമായി സ്ഥാപിച്ച ശിലാഫലകങ്ങൾ ഇപ്പോൾ കക്ഷി രാഷ്ട്രീയത്തിന്റെ കൊതിക്കെറിവുകൾ ഓർമ്മിപ്പിച്ചുകൊണ്ട് പരസ്പരം പഴിചാരി നിൽക്കുന്നു. റോഡ് വന്നാൽ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുമെന്ന വേവലാതിയോടെ കിഴക്കേക്കരയിലെ പാടത്ത് പോത്തുകളും റോഡെന്ന സ്വപ്നവുമായി കരയിൽ വാഹനങ്ങളും പരസ്പരം തുറിച്ചു നോക്കുന്നു. കാശുകൊടുക്കാതെ വാഹനം പാർക്ക് ചെയ്യാൻ അവസരം തന്നതിന് ഇടതിനോ വലതിനോ ആർക്കാണ് നന്ദി പറയേണ്ടതെന്ന സംശയം മാത്രമാണിപ്പോൾ കൈനകരിക്കാർക്ക്. കക്ഷി രാഷ്ട്രീയത്തിന്റെ എരിവും പുളിയും പാകത്തിൽ അധികം ചേർക്കുന്നതാണ് നാട്ടിലെ വികസന പ്രവർത്തനങ്ങളെ പലപ്പോഴും പിന്നോട്ടടിക്കുന്നത്. മുണ്ടയ്ക്കൽ പാലത്തിന് എന്താണ് സംഭവിച്ചത്? വരും ദിവസങ്ങളിൽ ചർച്ചകൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. ഗുണപരമായ ചർച്ചകളിലൂടെ പ്രശ്നത്തിന് വേഗം പരിഹാരം കാണുമെന്നും കരുതാം. പണി പൂർത്തീകരിച്ചിട്ടും പ്രയോജനപ്പെടാത്ത മുണ്ടയ്ക്കൽ പാലത്തിൽ നിന്നും ക്യാമറമാൻ സനോജ് രാജിക്കൊപ്പം VR വിനോദ്, KCV ന്യൂസ്. പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ നികുതി കുറയ്ക്കണമെന്നും ഉൽപ്പന്നങ്ങളെ GST ഉൾപ്പെടുത്തണമെന്നും ആവശ്യപ്പെട്ട് പ്രവാസി കോൺഗ്രസ് കുട്ടനാട് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ ധർണ നടത്തി. ബിയപുരം പെട്രോൾ പമ്പിന് മുമ്പിൽ നടത്തിയ സമരം DCC വൈസ് പ്രസിഡന്റ് സജി ജോസഫ് ഉദ്ഘാടനം ചെയ്തു. പെട്രോൾ ഡീസൽ വില വർധന പിൻവലിക്കുക, അധിക നികുതി ഭാരം ഒഴിവാക്കുക. പെട്രോൾ ഡീസൽ എന്നിവയുടെ വിലയിൽ ഏറിയ പങ്കും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ നികുതിയാണ്. ഇവ കുറച്ച് ജനങ്ങളെ സംരക്ഷിക്കുവാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തയ്യാറാകണമെന്ന് ധർണാ സമരം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് DCC വൈസ് പ്രസിഡന്റ് സജി ജോസഫ് പറഞ്ഞു. ക്രൂഡ് ഓയിലിന്റെ വില 147 രൂപ നിൽക്കുമ്പോൾ, ഒരു ബാരലിന് 147 രൂപ ക്രൂഡ് ഓയിൽ നിൽക്കുമ്പോൾ, വലിയ ഭാരത്തോടുകൂടി നമ്മൾ ഇറക്കുമതി ചെയ്യുന്ന ക്രൂഡ് ഓയിലിന്റെ വില വർദ്ധിച്ചു നിൽക്കുന്ന സാഹചര്യത്തിലും ഇന്ത്യയിലെ ജനങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി പെട്രോൾ 1 ലിറ്ററിന് 65 രൂപയ്ക്കാണ് അന്ന് കോൺഗ്രസ് സർക്കാർ അധികാരത്തിലിരിക്കുമ്പോൾ കൊടുക്കുന്നതെങ്കിൽ, അന്ന് കേന്ദ്രത്തിന്റെ നികുതി എന്ന് പറഞ്ഞ വെറും 9 രൂപ 42 പൈസയാ. ഇപ്പോൾ നമ്മൾ കണ്ടു, നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം
കേന്ദ്ര നികുതി എന്ന് പറഞ്ഞാൽ 9.42 രൂപ കിടന്ന കോൺഗ്രസ് ഗവൺമെന്റിന്റെ കാലത്ത് കിടന്ന നികുതി ഇപ്പോൾ 35 രൂപയ്ക്ക് മേലില്ല കേന്ദ്ര നികുതി എന്ന് പറയുന്നത്. സംസ്ഥാന സർക്കാരിന്റെ നികുതി 25 രൂപയിലധികമാ. ഇവിടെ ക്രൂഡ് ഓയിലിന്റെ വില ഇപ്പോൾ $147 എന്നുള്ളത് വെറും $63 ചുരുങ്ങിയിരിക്കുന്നു. അപ്പോൾ ഇന്ധനത്തിന്റെ വില, ക്രൂഡ് ഓയിലിന്റെ വില വർദ്ധിച്ചതിന്റെ അടിസ്ഥാനത്തിലല്ല ഇവിടെ വില വർദ്ധിക്കുന്നത്. കേന്ദ്ര സർക്കാർ നികുതി വർദ്ധിപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ വില വർദ്ധിച്ചിരിക്കുന്നത്. സംസ്ഥാന സർക്കാർ അതനുസരിച്ച് ഇവിടെ നികുതി വർദ്ധിപ്പിക്കുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പെട്രോളിന്റെയും ഡീസലിന്റെയും ഗ്യാസിന്റെയും ഒക്കെ വില വർദ്ധിക്കുന്നത്. യോഗത്തിൽ നിയോജക മണ്ഡലം പ്രസിഡന്റ് കെ എസ് ഷാജി അധ്യക്ഷനായിരുന്നു. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് കെ ബി രഘു, സംസ്ഥാന ജനറൽ സെക്രട്ടറി മാത്യൂസ് കൂടാരത്തിൽ, ജോഷോ എബ്രഹാം, ബെൻസൺ മേൽപ്പാടം, ജിജു മാത്യു, റോജൻ ഇടുക്കുള, കോശി എന്നിവർ സംസാരിച്ചു. കേന്ദ്ര സർക്കാർ പാർലമെന്റിൽ അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന ഇലക്ട്രിസിറ്റി നിയമ ഭേദഗതിക്കെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. നാഷണൽ കോർഡിനേഷൻ കമ്മിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് ആൻഡ് എഞ്ചിനീയേഴ്സ് പ്ലാറ്റ്ഫോമിന്റെ ആഭിമുഖ്യത്തിൽ നിയമ ഭേദഗതിക്കെതിരെ ദേശീയ പ്രക്ഷോഭം ആരംഭിച്ചു കഴിഞ്ഞു. സമരത്തിന്റെ ഭാഗമായി കേരളത്തിൽ 1000 കേന്ദ്രങ്ങളിൽ തിങ്കളാഴ്ച വിശദീകരണ യോഗം നടത്തി. മങ്കുമ്പ് ജംഗ്ഷനിൽ നടത്തിയ യോഗം കേരള ഇലക്ട്രിസിറ്റി ഓഫീസേഴ്സ് ഫെഡറേഷൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ആർ അപ്പുക്കുട്ടൻ ഉദ്ഘാടനം ചെയ്തു. ഇലക്ട്രിസിറ്റി നിയമ ഭേദഗതി അവതരിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ഇലക്ട്രിസിറ്റി നിയമ ഭേദഗതി വരുമ്പോൾ യഥാർത്ഥത്തിൽ സ്വകാര്യ മേഖലയ്ക്ക് ഈ രംഗത്തേക്ക് കടന്നു വരാനുള്ള ഒരു അവസരം കൊടുക്കുകയാണ്. വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിന് യാതൊരു ലൈസൻസും വേണ്ട എന്നുള്ള രീതിയിൽ മുന്നോട്ട് പോകുന്ന ഈ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നിയമ ഭേദഗതിക്കെതിരെ നാഷണൽ കോർഡിനേഷൻ കമ്മിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് ആൻഡ് എഞ്ചിനീയേഴ്സ് NCCOE എന്നുള്ള പ്ലാറ്റ്ഫോമിൽ കേരളത്തിലുടനീളം കേരളത്തിലെല്ലാം ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലുടനീളം പറ്റിയ പുസ്തകം നടത്തിയാണ് ഈ ലൈസൻസ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിന് ലൈസൻസ് ആവശ്യമില്ല എന്നുള്ള സ്വകാര്യ മേഖലയിലാത്തേ കണ്ടു വന്നു കഴിഞ്ഞാൽ കർണിയാറിൽ വൻ വർധനവും ക്രോസ് സബ്സിഡി സമ്പ്രദായമൊന്നും ഇല്ലാതാകുകയും ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തിക കാർഷിക വ്യാവസായിക മേഖലയ്ക്ക് വലിയ ആഘാതം സൃഷ്ടിക്കുകയും ചെയ്യുന്നു. വൈദ്യുതി എന്ന് പറയപ്പെടുന്നത് ഒരു രാഷ്ട്രത്തിൻ്റെ സമ്പത്തിനുള്ള ചാലകശക്തിയാണ്. സാധാരണക്കാർക്ക് അപ്രാപ്യമായ നിലയിലേക്ക് വൈദ്യുതി നിരക്ക് വരുന്നതിന് കാരണമായി തീരുന്ന ഈ വൈദ്യുതി നിയമ ഭേദഗതിക്ക് പോരാട്ടമാണ്. KCB വർക്കേഴ്സ് അസോസിയേഷൻ CITU സംസ്ഥാന കമ്മിറ്റി അംഗം ജോബ് അധ്യക്ഷനായിരുന്നു. വിവിധ യൂണിയൻ ഭാരവാഹികളായ അരുൺ ആൻഡ്രൂസ്, നജീബ് എന്നിവർ സംസാരിച്ചു. ഭേദഗതി നടപ്പിലായാൽ വൈദ്യുതി മേഖലയിൽ സ്വകാര്യവത്കരണത്തിനും വൈദ്യുതി ചാർജ് വർധനയ്ക്കും ക്രോസ് സബ്സിഡി ഇല്ലാതാകുന്നതിനും കാരണമാകുമെന്ന് യൂണിയൻ നേതാക്കൾ പറയുന്നു. കോവിഡിനെ തോൽപ്പിച്ച് SSLC പരീക്ഷയ്ക്ക് ഫുൾ A+ നേടിയ ആഷ്ന മരിയ അഗസ്റ്റിനും ആഷ്നയെ യഥാസമയം ഓട്ടോയിൽ സ്കൂളിലെത്തിച്ച് പരീക്ഷ എഴുതാൻ സഹായിച്ച ചമ്പക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് MS ശ്രീകാന്തിനും അഭിനന്ദന പ്രവാഹം. ഇവരെ അനുമോദിക്കാൻ CPI ചമ്പക്കുളം ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ യോഗം ചേർന്നു. അപ്പൊ ഇവിടെ ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നിയത് PPE കിറ്റ് ധരിച്ചു കോവിഡ് ബാധിതയായ പരീക്ഷ എഴുതുവാൻ കാണിച്ച മനതയെ അതിനെ എത്രമാത്രം പ്രശംസിച്ചാലും മതിയാവും. അതിനെ നേതൃത്വപരമായ ഒരു പങ്ക് വഹിക്കാൻ നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീകാന്തിനെ കഴിഞ്ഞു എന്നുള്ളതും ശ്രീകാന്ത് ചെയ്ത ഏറ്റവും നല്ല ജനസേവനമാണ്. ജനസേവനം എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഇതാണ്. ഇപ്പം ഞാൻ മുനിസിപ്പൽ കൗൺസിലറായിരുന്നു, ഞാൻ പിള്ളേരെ ആ കൂട്ടത്തിലാണ് പഠിപ്പിക്കുന്നത്. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായിരുന്നതാണ്. ഈ ജനസേവനത്തിൻ്റെ ഭാഗമാണ് തീർച്ചയായിട്ടും കൗൺസിലർമാരും പഞ്ചായത്ത് മെമ്പർമാരും ഒപ്പിച്ച് ചെയ്യുന്നത്. മങ്കൊമ്പ് തെക്കേക്കര പുത്തൻപറമ്പിൽ അഗസ്റ്റിൻ ജോസിൻ്റെയും ലില്ലിക്കുട്ടിയുടെയും മകളാണ് ആഷ്ന മരിയ. കോവിഡും SSLC പരീക്ഷയും ഒരേ സമയം രണ്ടു പരീക്ഷണങ്ങളാണ് ആഷ്ന നേരിട്ടത്. PPE കിറ്റ് ധരിച്ചായിരുന്നു പരീക്ഷ എഴുത്ത്. അതൊന്നും ആഷ്നയെ തളർത്തിയില്ല. കോവിഡ് പണ്ടേ നെഗറ്റീവായി. ഇപ്പോൾ റിസൾട്ട് വന്നപ്പോൾ ആഷ്നയ്ക്ക് എല്ലാ വിഷയങ്ങൾക്കും A+. PPE കിറ്റ് ധരിച്ച് പരീക്ഷയ്ക്ക് തയ്യാറായ ആഷ്നയെ സ്കൂളിൽ എത്തിച്ചതാകട്ടെ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് MS ശ്രീകാന്തും. കോവിഡ് രോഗികളെ സഹായിക്കുക എന്നത് ശ്രീകാന്ത് ഒരു ദൗത്യമായി ഏറ്റെടുത്തിരുന്നു. ഏതായാലും രണ്ടുപേർക്കും ഇപ്പോൾ അഭിനന്ദന പ്രവാഹമാണ്. CPI ചമ്പക്കുളം ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ആഷ്നയുടെ വീട്ടിൽ അനുമോദന യോഗം ചേർന്നു. B ലാലിയുടെ അധ്യക്ഷതയിലായിരുന്നു യോഗം. CPI ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ P ജ്യോതിസ്, A ശിവരാജൻ, മണ്ഡലം സെക്രട്ടറി K ഗോപിനാഥൻ, തോമസ് ജോസഫ്, MS ശ്രീകാന്ത് എന്നിവർ സംസാരിച്ചു. KCB വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കേരളത്തിന്റെ നെല്ലറയായ കുട്ടനാട്ടിൽ നമ്മുടെ തനത് കലാസങ്കല്പങ്ങൾക്ക് മാറ്റൊലി കൂട്ടിക്കൊണ്ട് ജീവ ഫർണിച്ചർ ആൻഡ് ബെഡ് സെന്റർ
ഇപ്പോൾ മാമ്പുഴക്കരിയിൽ. എല്ലാവിധ തടി, സ്റ്റീൽ, പ്ലാസ്റ്റിക് ഫർണിച്ചറുകളുടെയും പ്രമുഖ കമ്പനികളുടെ മെത്തകളുടെയും വിപുലമായ ശേഖരം. ഓർഡർ അനുസരിച്ച് കിച്ചൺ കബോർഡ് വർക്കുകൾ, കട്ടള, ജനൽ, അലങ്കാര ഡോറുകൾ, കൊത്തുപണികൾ എന്നിവ ഞങ്ങളുടെ സ്വന്തം പണിശാലയിൽ നിർമ്മിച്ചു നൽകുന്നതാണ്. സ്വന്തം പണിശാലയിൽ നിർമ്മിച്ചു നൽകുന്ന എല്ലാ ഫർണിച്ചറുകൾക്കും ആജീവനാന്ത ഗ്യാരണ്ടി വാഗ്ദാനം ചെയ്യുന്ന കേരളത്തിലെ തന്നെ ആദ്യ സ്ഥാപനം ജീവ ഫർണിച്ചർ ആൻഡ് ബെഡ് സെന്റർ, ബ്ലോക്ക് ജംഗ്ഷന് സമീപം, മാമ്പുഴക്കരി, ആലപ്പുഴ. ഫോൺ 9656-68-5898. 50 വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി ഞങ്ങളുടെ സഹോദര സ്ഥാപനം കൊച്ചുപുരയിൽ ഫർണിച്ചർ, തൃക്കൊടുത്താനം, ചങ്ങനാശ്ശേരി. നവജാത ശിശുക്കൾ മുതൽ 7 വയസ്സ് വരെയുള്ള കുട്ടികൾക്കുള്ള എല്ലാവിധ പ്രോഡക്റ്റുകളുമായി ഇന്ത്യയിലെ നമ്പർ വൺ ആയ firstcry.com ഷോറൂം ചങ്ങനാശ്ശേരി പെരുന്ന MC റോഡിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഉന്നത ഗുണനിലവാരമുള്ള ബേബി കെയർ പ്രോഡക്റ്റുകളുമായി ഇന്ത്യയിലെ നമ്പർ വൺ ബ്രാൻഡായ firstcry.com ൽ ക്ലോത്ത്സ് ആൻഡ് ഷൂസ്, ടോയ്സ്, ബേബി ഗിയർ പ്രോഡക്ട്സ്, ബാത്ത് ആൻഡ് സ്കിൻ കെയർ പ്രോഡക്ട്സ്, ഫീഡിംഗ് ആൻഡ് നഴ്സിംഗ്, നഴ്സറി, ഡൈപ്പറിംഗ് എന്നിവയുടെ ഏറ്റവും മികച്ച ശേഖരമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. നവജാത ശിശുക്കൾ മുതൽ 7 വയസ്സ് വരെയുള്ള കുട്ടികൾക്കുള്ള എല്ലാവിധ പ്രോഡക്റ്റുകളുമായി ഇന്ത്യയിലെ നമ്പർ വൺ ആയ firstcry.com ഷോറൂം ചങ്ങനാശ്ശേരി പെരുന്ന MC റോഡിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഉന്നത ഗുണനിലവാരമുള്ള ബേബി കെയർ പ്രോഡക്റ്റുകളുമായി ഇന്ത്യയിലെ നമ്പർ വൺ ബ്രാൻഡായ firstcry.com ൽ ക്ലോത്ത്സ് ആൻഡ് ഷൂസ്, ടോയ്സ്, ബേബി ഗിയർ പ്രോഡക്ട്സ്, ബാത്ത് ആൻഡ് സ്കിൻ കെയർ പ്രോഡക്ട്സ്, ഫീഡിംഗ് ആൻഡ് നഴ്സിംഗ്, നഴ്സറി, ഡൈപ്പറിംഗ് എന്നിവയുടെ ഏറ്റവും മികച്ച ശേഖരമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ഹലോ, എന്തായി? ക്യാഷ് റെഡിയായോ? ആ, റെഡിയായി. സത്യമായിട്ടും? നിന്റെ അമ്മയുടെ തീരുമാനം ശരി. പ്രിൻസിൽ നിന്ന് വാങ്ങിയ ഗോൾഡ് 916 ആയതുകൊണ്ട് അതിന് കൂടുതൽ പണം കിട്ടി. അതുകൊണ്ട് ഇനി നമ്മൾ ആദ്യം കണ്ട ആ വലിയ വില്ല തന്നെ വാങ്ങും. കരിയർ സെലക്ട് ചെയ്തത് അമ്മയോ അച്ഛനോ? അതെ. പക്ഷേ നിനക്ക് ഇഷ്ടപ്പെട്ട ജോലി തന്നെ കിട്ടിയില്ലേ? കല്യാണ ചെറുക്കനെയും നിങ്ങൾ തന്നെ തീരുമാനിച്ചു. ചെറുക്കനെ നിനക്ക് ഇഷ്ടപ്പെടുകയും ചെയ്തല്ലോ. വെഡിങ് ഡ്രസ് സെലക്ട് ചെയ്യുന്നത് ചെറുക്കന്റെ വീട്ടുകാര്. അപ്പൊ പിന്നെ എനിക്ക് സെലക്ട് ചെയ്യാൻ ഒന്നുണ്ട്, അതും അറിയാം. മക്കളുടെ മനസ്സറിഞ്ഞ് അവർക്ക് ശരിയായത് തിരഞ്ഞെടുത്ത് നൽകുവാൻ മാതാപിതാക്കൾക്കല്ലാതെ മറ്റാർക്കാണ് സാധിക്കുക? അമ്മേ, അമ്മയുടെ തീരുമാനമാ ശരി. നല്ലതെന്ന് തോന്നുന്നതല്ല, നല്ലതെന്ന് ഉറപ്പുള്ളതല്ലേ മുതിർന്നവർ തിരഞ്ഞെടുക്കേണ്ടത്? പ്രിൻസ് ജ്വല്ലറി, മുല്ലക്കൽ, ആലപ്പുഴ. വാർത്തകൾ തുടരുന്നു. കേരള കോൺഗ്രസ് കൈനഗിരി മണ്ഡലം പ്രവർത്തക യോഗം കഴിഞ്ഞ ദിവസം ചേർന്നു. പാർട്ടി സംസ്ഥാന ജനറൽ സെക്രട്ടറി ജോസഫ് കെ നെല്ലിവേലി യോഗം ഉദ്ഘാടനം ചെയ്തു. അവർ ഈ കിറ്റ് കൊടുത്തതോ അല്ലെങ്കിൽ ഈ തരത്തിലുള്ള വലിയ കാര്യങ്ങളൊക്കെ നടപ്പാക്കി എന്ന് പറയുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനങ്ങളൊന്നും നേട്ടങ്ങളൊന്നും കുട്ടനാട്ടിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞില്ല. ജനങ്ങൾ എല്ലാ കാലത്തും കുട്ടനാട്ടിലെ ജനങ്ങൾ ഐക്യജനാധിപത്യ മുന്നണിക്കൊപ്പമായി. പിന്നെ എന്താണ് തെരഞ്ഞെടുപ്പ് കാലത്ത് സംഭവിച്ചത് എന്ന് ചോദിച്ചാൽ അത് നമ്മളൊരു അമിതമായ ആത്മവിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് നിന്നതുകൊണ്ടാണ് നമുക്ക് ചില പരാജയങ്ങൾ സംഭവിച്ചത്. തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ ചെയർമാൻ എന്നുള്ള നിലയിൽ എനിക്ക് കൃത്യമായിട്ട് പറയാൻ സാധിക്കുന്നൊരു കാര്യമുണ്ട്. ഞാൻ വിയവരം മുതൽ ഈ തെക്ക് ഈ കൈനകരി വരെ മുഴുവൻ പഞ്ചായത്ത് വാർഡുകളിലുമൊക്കെ ആവുന്ന തരത്തിൽ പോയി പങ്കെടുത്തിട്ടുള്ള ആളാണ്. ഒരു ദിവസം പോലും ഒരാൾ പോലും തെരഞ്ഞെടുപ്പിന് UDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ജയിക്കോ ഉറവ് പരാജയപ്പെടുമെന്ന് ആരും പറഞ്ഞിട്ടില്ല, ശത്രുക്കൾ പോലും പറഞ്ഞിട്ടില്ല. യോഗത്തിൽ കേരള കോൺഗ്രസ് കൈനഗിരി മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് തോമസ് വർക്കി വടുതല അധ്യക്ഷനായിരുന്നു. കുട്ടനാട് നിയോജക മണ്ഡലം പ്രസിഡന്റ് സണ്ണി തോമസ് കളത്തിൽ, നേതാക്കളായ ബാബു പാറക്കാടൻ, ബിജുകുമാർ ചെത്തിശ്ശേരി, ജോസഫ് ചാക്കോ കറുകയിൽ, ഷാജി ചക്രപ്പുരയ്ക്കൽ എന്നിവർ പങ്കെടുത്തു. കോവിഡ് ബാധിച്ച് ദുരിതമനുഭവിക്കുന്നവർക്ക് വീണ്ടും സഹായവുമായി DYFI മിത്രക്കരി യൂണിറ്റ്. മുട്ടാർ ഗ്രാമപഞ്ചായത്തിലെ കോവിഡ് ബാധിത കുടുംബങ്ങൾക്കാണ് പ്രവർത്തകർ പച്ചക്കറി കിറ്റുകൾ എത്തിച്ചു നൽകിയത്. മുട്ടാർ പഞ്ചായത്തിലെ 1, 2, 3, 11, 12 വാർഡുകളിലായിരുന്നു വിതരണം. DYFI മിത്രക്കരി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ 4ാം തവണയാണ് കോവിഡ് രോഗികൾക്ക് സഹായമെത്തിക്കുന്നത്. വിതരണ ഉദ്ഘാടനം രാമഗിരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് R. രാജേന്ദ്രകുമാർ നിർവഹിച്ചു. നാട്ടിൻപുറത്ത് ആളുകളെ
ബോധവൽക്കരിച്ചുകൊണ്ട് ഒരു കാരണവശാലും മാസ്ക് ഇല്ലാതെ പുറത്തിറങ്ങിയോ സംസാരിക്കുകയോ ചെയ്യാൻ പാടില്ല എന്ന കർശനമായ നിലപാട് ഈ പ്രവർത്തനത്തോടൊപ്പം ഡി വൈ എഫ്ഐക്കാർ അതുകൂടി ഏറ്റെടുക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ഏറ്റെടുത്ത് ഉരുക്കരി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് പി പ്രകാശ്, റിനീഷ് ബാബു, ജോയിമ്മ, പി ബൈജു, ലിജുമോൻ, റജിമോൾ തുടങ്ങിയവർ സംസാരിച്ചു. എറണാകുളം പാലാരിവട്ടം വൈസ്മെൻസ് റോയൽസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ പുളുങ്ങുന്ന ഗവൺമെന്റ് യു പി സ്കൂളിൽ നോട്ടുബുക്കുകളും പഠനോപകരണങ്ങളും വിതരണം ചെയ്തു. ക്ലബ്ബ് പ്രസിഡന്റ് സാജൻ ജോസഫിന്റെ അധ്യക്ഷതയിലായിരുന്നു ചടങ്ങുകൾ. പുളിങ്ങുന്ന ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് തങ്കച്ചൻ വാഴച്ചിറ വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. ഇവിടെ എറണാകുളം പോലെയോ തിരുവനന്തപുരം പോലെയോ വളരെ ബൃഹത്തായ വ്യവസായശാലകളോ മറ്റ് സംരംഭങ്ങളൊന്നും തന്നെ ഇല്ല. പിന്നെ കുറച്ച് ആൾക്കാരോ ഗൾഫിലോ യൂറോപ്യൻ കൺട്രീസിലൊക്കെ പോയി ജോലി ചെയ്യുന്ന കുറച്ച് പേർ മാത്രം. ബാക്കി മുഴുവൻ നമ്മൾ കൃഷിയെ ആശ്രയിച്ച് കൃഷിപ്പണികളെ ആശ്രയിച്ച് ജീവിക്കുന്നവരാണ്. അപ്പോൾ ഈ കോവിഡ് എന്ന മഹാമാരി ഉണ്ടായതുകൊണ്ട് നമുക്കുണ്ടായ നഷ്ടങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അറിയാം. പക്ഷേ ആ മഹാമാരി ഉണ്ടായപ്പോൾ വൈസ് പ്രസിഡന്റുള്ള ഇൻ്റർനാഷണൽ ക്ലബ്ബാണ്. ഇന്റർനാഷണൽ ക്ലബ്ബിലെ മെമ്പേഴ്സ് എന്ന് പറയുമ്പോൾ അവർ വളരെ വലിയ രീതിയിൽ ചിന്തിക്കുന്നവരാണ്. അവരുടേതായിട്ടുള്ള തലങ്ങളും അവരുടേതായിട്ടുള്ള മേഖലകളും മാത്രമായി ചിന്തിക്കുന്നു. പക്ഷേ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി സാജന്റെ നേതൃത്വത്തിലുള്ള പാലാരിവട്ടം വൈസ് പ്രിൻസ് സമൂഹത്തിലെ താഴേക്കിടയിലുള്ള ആൾക്കാരെ സഹായിക്കുന്നതിന് വേണ്ടി. സ്കൂൾ ഹെഡ്മാസ്റ്റർ സോജൻ ലൂക്കോസ് ചിറയിൽ, വൈസ് പ്രിൻസ് അംഗം ജെറിൻ ജോസ്, ഷാരോൺ ടിറ്റോ തുടങ്ങിയവർ പങ്കെടുത്തു. വെളിയനാട് പഞ്ചായത്ത് മൂന്നാം വാർഡ് പുല്ലങ്കൊച്ചി കരിച്ചിറ വീട്ടിൽ മുരളീദാസിന്റെ കൃത്രിമക്കാലെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കി കുന്നംകരി പ്രവാസി കൂട്ടായ്മ. കഴിഞ്ഞ ദിവസം കുന്നംകരി ഗവൺമെന്റ് എൽ പി സ്കൂളിൽ നടന്ന ചടങ്ങിൽ പ്രവാസി പ്രതിനിധികൾ ചേർന്ന് മുരളീദാസിന് കൃത്രിമക്കാൽ സമ്മാനിച്ചു. വെളിയനാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ശ്രീകുമാർ ചടങ്ങുകൾ ഉദ്ഘാടനം ചെയ്തു. ഒരു കൂട്ടായ്മ, വാട്സപ്പ് കൂട്ടായ്മ, കുന്നംകരി പ്രവാസി കൂട്ടായ്മ എന്ന പേരിൽ ഇവർ ആരംഭിക്കുകയുണ്ടായി. അവരുടെ സമ്പാദ്യത്തിൽ നിന്നും ഒരു തുക ഇതുപോലുള്ള കാരുണ്യ പ്രവർത്തനങ്ങൾക്ക്, തങ്ങളുടെ പ്രദേശത്തുള്ള സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നതും അതുപോലെ തന്നെ ചികിത്സയ്ക്ക് ബുദ്ധിമുട്ടുന്നവർക്കും വേണ്ടി അവരുടെ സമ്പാദ്യത്തിൽ ഒരു വിഹിതം അവർക്ക് വേണ്ടി ചെലവഴിക്കാൻ നല്ല മനസ്സോടുകൂടി വന്നവരാണ് നമ്മുടെ ഈ പ്രവാസി സഹോദരങ്ങൾ. നമുക്കറിയാം, ഇപ്പോൾ നമ്മുടെ സ്വാഗത പ്രസംഗത്തിൽ പ്രമോദ് പറഞ്ഞതുപോലെ ഈ 2018 ഇങ്ങനെ ഒരു കുന്നംകരി പ്രവാസി കൂട്ടായ്മ സംഘടിപ്പിച്ചപ്പോൾ ആദ്യമേ തന്നെ 5-ാം വാർഡിൽ, അന്ന് ഞാൻ ബ്ലോക്ക് മെമ്പറാണ്, 5-ാം വാർഡിൽ ഒരു സഹോദരിക്ക് ക്യാൻസർ രോഗിയാണ്. പെട്ടെന്ന് അവരെല്ലാവരും കൂടെ കൂടി ചേർന്നുകൊണ്ട് 25,000 രൂപ അന്ന് അവർക്ക് ആ ചികിത്സാ സഹായം എന്നുള്ള നിലയിൽ കൊടുക്കുകയുണ്ടായി. പ്രവാസി കുന്നംകരി ഗ്രൂപ്പ് അഡ്മിൻ പ്രമോദ് സെൻ അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ വെളിയനാട് ഗ്രാമപഞ്ചായത്ത് 3-ാം വാർഡ് മെമ്പർ ജെയിംസ് ജോസഫ്, കൂട്ടായ്മ പ്രതിനിധികൾ തുടങ്ങിയവർ സംസാരിച്ചു. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട സുരക്ഷാ സാമഗ്രികളുടെ വിതരണം, കിടപ്പ് രോഗികൾക്ക് പ്രതിമാസ ചികിത്സാ സഹായം, വിദ്യാർത്ഥികൾക്ക് ഓൺലൈൻ പഠനോപകരണങ്ങൾ തുടങ്ങി നിരവധി സന്നദ്ധ സേവന പ്രവർത്തനങ്ങളും കൂട്ടായ്മ നടത്തുന്നുണ്ട്. ആലപ്പുഴ കാളപ്പുര വാർഡിലെ നിർധന വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വാങ്ങി നൽകുന്നതിനായി ബിരിയാണി ചലഞ്ച് സംഘടിപ്പിച്ചു. വാർഡ് കൗൺസിലർ ജ്യോതി പ്രകാശിന്റെ നേതൃത്വത്തിലായിരുന്നു ബിരിയാണി ചലഞ്ച് നടത്തിയത്. CPM ഏരിയ സെക്രട്ടറി വി ബി അശോകൻ നഗരസഭ മുൻ ചെയർപേഴ്സൺ മേഴ്സി ഡയാന മാസ്ലോയ്ക്ക് ബിരിയാണി കൈമാറി പരിപാടി ഉദ്ഘാടനം ചെയ്തു. ബിരിയാണി ചലഞ്ച് വഴി ധനസമാഹരണം നടത്തി ഒരുപക്ഷം ചെറുപ്പക്കാരുടെയും മറ്റ് സാമൂഹിക സ്നേഹികളുടെയും സഹമത്തോടു കൂടിയാണ് നമ്മുടെ പ്രവർത്തനം നടന്നുകൊണ്ടിരുന്നത്. അതിൻ്റെ ഭാഗമായി കളപ്പുരയിൽ ആ പ്രദേശത്തെ പുരോഗമന ചിന്താഗതിയുള്ള സുഹൃത്തുക്കളെല്ലാം ദരിദ്രനായ കുട്ടികൾക്ക് അവരുടെ വിദ്യാഭ്യാസ പുരോഗതിക്ക് വേണ്ടി ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും ശ്രദ്ധിക്കപ്പെടേണ്ട കോവിഡ് 3-ാം തരംഗം അതായത് കുട്ടികളെ 10 വയസ്സിന് താഴെയുള്ള കുട്ടികളെ ബാധിച്ചു എന്നുള്ള റിപ്പോർട്ടുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനെ നമ്മുടെ കളപ്പുര വാർഡിലെ കൗൺസിലറും അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന മറ്റ് പുരോഗമന അധികാരിക്കാരുമെല്ലാം വളരെ ആത്മാർത്ഥമായി സഹകരിക്കുന്നുകൊണ്ടാണ് ഇങ്ങനൊരു സംരംഭത്തിന് തുടക്കം കുറിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ജ്യോതി പ്രകാശ്, വാർഡ് വികസന സമിതി ചെയർമാൻ ജയദേവ്, വി എം ഹരിഹരൻ, കെ ജെ പ്രവീൺ, അജയൻ തുടങ്ങിയവർ പങ്കെടുത്തു. ഇനി ഇന്നത്തെ സ്വർണവില. ഇന്നത്തെ സ്വർണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നു സ്വപ്ന ജ്വല്ലറി. അഴകേറും സ്വപ്നങ്ങൾക്ക് നിറവേകും സ്വപ്നം.
സ്വപ്ന ജ്വല്ലറി ചെങ്ങനാശ്ശേരി. സ്വർണം ഗ്രാമിന് 4,500 രൂപ, പവന് 36,000 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അർഹരായവർക്ക് മുൻഗണനാ റേഷൻ കാർഡുകൾ നൽകി അവരെ സംരക്ഷിക്കാൻ സംസ്ഥാന സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ. നടപടികൾക്ക് തുടക്കമായെന്നും വിശദീകരണം. സംസ്ഥാനത്ത് തിങ്കളാഴ്ച കോവിഡ് സ്ഥിരീകരിച്ചത് 9,931 പേർക്ക്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 11.08%. ഉദ്ഘാടനം കഴിഞ്ഞ് മാസങ്ങളായിട്ടും കൈനകരി മുണ്ടക്കൽ പാലം ഇപ്പോഴും തൃശങ്കുവിൽ. പാലത്തിന് കിഴക്കോട്ട് യാത്ര ചെയ്യാൻ നിരവധി പേർ, പക്ഷേ വഴിയില്ല. വാർത്തകൾ കഴിഞ്ഞു, നമസ്കാരം.